എയർപോർട്ടിൽ ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയ കേസിലെ പ്രതികൾ മാന്നാർ പോലീസിന്റെ പിടിയിൽ. കോഴിക്കോട് സ്വദേശി സന്ദീപ്, തിരുവനന്തപുരം സ്വദേശി ഡി ശങ്കർ എന്നിവരാണ് അറസ്റ്റിലായത്. എയർപോർട്ടിൽ ക്യാബിൻ ക്രൂവായും റെയിൽവേയിൽ ഡിവിഷണൽ ഓഫീസിലും ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയ കേസിലാണ് കോഴിക്കോട് സ്വദേശി കെ പി സന്ദീപ്, തിരുവനന്തപുരം സ്വദേശി ഡി ശങ്കർ എന്നിവരെ മാന്നാർ പോലീസ് അറസ്റ്റ് ചെയ്തത്. 2021 സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലാണ് മാന്നാർ കുരട്ടിക്കാട് സ്വദേശികളായ യുവാക്കളിൽ നിന്ന് പ്രതികളായ സന്ദീപും ശങ്കറും ചേർന്ന് പണം വാങ്ങിയത്. എയർപോർട്ടിൽ ക്യാബിൻ ക്രൂവായി ജോലി വാങ്ങി നൽകുന്നതിനായി 6 ലക്ഷവും റെയിൽവേയിൽ ജോലി വാങ്ങി നൽകുന്നതിനായി 14 ലക്ഷം രൂപ യുമാണ് യുവാക്കളിൽ നിന്ന് വാങ്ങിയത്. സെക്രട്ടേറിയറ്റിൽ ജോലിക്കാരനാണ് താണെന്ന് പറഞ്ഞാണ് ഒന്നാം പ്രതി സന്ദീപ് പരിചയപ്പെട്ട് പണം തട്ടിയെടുത്തത്. കോഴിക്കോട് സ്വദേശിയായ ഇയാൾ ഇപ്പോൾ തിരുവനന്തപുരം നന്ദാവനം അശ്വതി എന്ന വീട്ടിലാണ് താമസം. ജോലിക്കായി പണം നൽകിയിട്ട് മാസങ്ങളായിട്ടും വിവരങ്ങളൊന്നും തന്നെ ഇല്ലാതെ വന്നപ്പോൾ ഫോണിലും നേരിട്ടും ബന്ധപ്പെട്ടപ്പോൾ ഓരോ അവധി പറഞ്ഞയക്കുകയായിരുന്നു. തുടർന്ന് 20 ലക്ഷം രൂപയുടെ ഒരു ചെക്കും പ്രതികൾ നൽകി. ചെക്ക് ബാങ്കിൽ നൽകിയപ്പോഴാണ് ഉപയോഗമില്ലാത്ത അക്കൗണ്ടിലുള്ള ചെക്കാണ് നൽകിയതെന്ന് യുവാക്കൾക്ക് മനസ്സിലായി. പിന്നീട് ഇവർ മാന്നാർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയതിനെ തുടർന്നാണ് പ്രതികളെ പിടികൂടിയത്. മാന്നാറിൽ പ്രതികളെ അറസ്റ്റ് ചെയ്ത് വിവരമറിഞ്ഞ് ഹരിപ്പാട് നിന്ന് ആളുകൾ എത്തി. സമാന തട്ടിപ്പിന് ഇരയായവർ സന്ദീപിന്റെ പേരിൽ ഹരിപ്പാട് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട്. മാന്നാർ പോലീസ് ഇൻസ്പെക്ടർ SHO ജി സുരേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ SI ഹറോൾഡ് ജോർജ്, അഡീഷണൽ SI ബിന്ദു, സിവിൽ പോലീസ് ഓഫീസർമാരായ സിദ്ദീഖ് ഉൽ അക്ബർ, സജീവ്, സാജിദ്, ഹോംഗാർഡുമാരായ ഷിബു, ജോൺസൺ എന്നിവരടങ്ങിയ പോലീസ് സംഘമാണ് പ്രതികളെ തിരുവനന്തപുരത്ത് നിന്നും അറസ്റ്റ് ചെയ്തത്. ന്യൂസ് ബ്യൂറോ മാന്നാർ.